പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. തുർക്കികളുമായുണ്ടായ ലെബൻഡാ യുദ്ധത്തിൽ കൈവരിച്ച നാവിക വിജയത്തിൻ്റെ നന്ദി പ്രകാശനത്തിനായി വിശുദ്ധ പീയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ഈ ദിവസം പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ നാമഹേതു തിരുനാളായി ആഘോഷിക്കുന്ന പതിവ് തുടങ്ങിയത്. നിരന്തരമായി ജപമാല ചൊല്ലിയതിൻ്റെ ഫലമായിരുന്നു ഈ വിജയം. ഇസ്ലാമിക ശക്തികളെ യൂറോപ്പിൻ്റെ മേൽ ആധിപത്യം നേടുന്നതിൽ നിന്നും തടഞ്ഞത് ഈ വിജയമായിരുന്നു. 1571 ഒക്ടോബർ 7 ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി നേടിയ ഈ വിജയത്തിൻ്റെ സ്മരണ നിലനിർത്തിയത് ദൈവമാതാവ് ക്രിസ്ത്യാനികളുടെ സഹായം എന്ന സ്തുതി പ്രാർത്ഥനാക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. 1716 ബൽഗ്രേഡിൽ വച്ച് തുർക്കികൾ പരാജയപ്പെട്ടത് അഡ്നിവിസിലെ പരിശുദ്ധ രാജ്ഞിയുടെ നാമഹേതു തിരുനാൾ ദിവസം തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രശസ്തമായ പ്രാർത്ഥന പ്രാർത്ഥനാക്രമത്തിൽ കൂട്ടിച്ചേർത്തത് ലിയോ 13 മാർപ്പാപ്പയാണ്. അന്ന് മുതൽ ഇന്നുവരെ ലോകം മുഴുവനുമുള്ള കത്തോലിക്കർ ഈ പ്രാർത്ഥന ജപിച്ചു വരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല വഴി ലഭിച്ച അളവറ്റ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പകരമായിട്ട് പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന നന്ദി പ്രകാശന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ തിരുനാൾ. ആധുനിക കാലഘട്ടത്തിലെ പാപ്പാമാരെല്ലാവരും വിശ്വാസികളോട് ജപമാലയോട് ഭക്തിയുള്ളവരായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഴമായ അർത്ഥതലങ്ങൾ ഉള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല. ജപമാലയുടെ പ്രചാരണം വഴി സഭയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരയായി ചൊരിയപ്പെടുന്നു. സകലർക്കും മോക്ഷം നൽകുവാൻ കഴിവുള്ളവനായ പുത്രനായ ക്രിസ്തുവും രക്ഷാകര പദ്ധതിയിൽ സഹായിയും തൻ്റെ അമ്മയുമായ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സ്നേഹവും ഐക്യവും വഴി ബൈബിളിൽ നിന്നും പ്രചോദിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല.